ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം നമ്മൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന പോലെ തന്നെ നമ്മൾ വെല്ലിംഗ്ടൺ എയർപോർട്ടിലാണുള്ളത്. നമ്മൾ ഫ്ലൈ ചെയ്യാം. നമ്മൾ എങ്ങോട്ടേക്കാണ് ഫ്ലൈ ചെയ്യുന്നത്? ഗിസ്ബേണിലേക്ക് പോവാണ്. നമ്മളൊരു പേഴ്സണൽ ആവശ്യത്തിന് പോവാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് വെല്ലിംഗ്ടൺ എയർപോർട്ട്. ഇനി നമുക്ക് വെല്ലിംഗ്ടൺ എയർപോർട്ടിലെ കുറച്ച് കാഴ്ചകൾ കാണാം. വെല്ലിംഗ്ടൺ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്, എന്നാലൊരു ചെറിയ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ഇവിടുന്ന് പോകുന്ന മിക്ക ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകളും ഓസ്ട്രേലിയയിലേക്കാണ്. പിന്നെയുള്ളത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഫിജി എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് പോകുന്നുണ്ട്. COVID-19 മുന്നേ ഇവിടുന്ന് സിംഗപ്പൂർ എയർലൈൻസ് പറഞ്ഞിട്ട് സിംഗപ്പൂരേക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കമ്പയർ ചെയ്യുമ്പോൾ COVID-19 മുന്നേ കുറച്ചുകൂടെ സർവീസുകൾ ഇവിടുന്ന് ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് കുറഞ്ഞത്. ഞങ്ങൾ മിക്കവാറും നാട്ടിലേക്ക് പോകുമ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ഓക്ലാൻഡിൽ നിന്നോ ക്രൈസ്റ്റ്ചേർച്ചിൽ നിന്നോ സിംഗപ്പൂരിലേക്ക് പോയിട്ട് സിംഗപ്പൂരിൽ നിന്ന് പിന്നെ കൊച്ചി വഴി ആണ് വരാറ്. Thank you.
രാവിലെ 9 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. പക്ഷേ ഏകദേശം ഒരു 8 മണിയാകുമ്പോഴേക്ക് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അവിടെ ഒക്കെ കറങ്ങി. ചെറിയ എയർപോർട്ടാണ് വെല്ലിങ്ടൺ എയർപോർട്ട്, ചെറിയ എയർപോർട്ടാണ്. അത് കഴിഞ്ഞു ഇപ്പം ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു, ഇപ്പം ഏകദേശം 9 മണിയാവാറായി. നമ്മൾ ബോർഡ് ചെയ്യാൻ പോവാണ്. വെല്ലിങ്ടണിൽ ഗിസ്ബേൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂറാണ് വെല്ലിങ്ടൺ ടു ഗിസ്ബേൺ ഉള്ളത്. നമ്മൾ ഇന്ന് രാവിലെ പോയി, ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോവാണ്. നമ്മൾ ഇന്ന് രാവിലെ പോയി, നമ്മൾ ഇന്ന് വൈകുന്നേരം തന്നെ നമ്മൾ തിരിച്ചു വരും. ഗിസ്ബേൺ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ടൗണാണ്. വെല്ലിങ്ടണിൽ ഏകദേശം 400,000 മേലെയാണ് അവിടുത്തെ ഒരു പോപ്പുലേഷൻ വരുന്നത്. പക്ഷേ ഗിസ്ബേണിലെ പോപ്പുലേഷൻ 55,000 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാലോ, വളരെ ചെറിയൊരു ടൗണാണ്, ആൾക്കാരും വളരെ കുറവാണ്. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂറായി നമ്മുടെ ഫ്ലൈറ്റ് ഇതേ ലാൻഡ് ചെയ്യാൻ പോവാണ്. ഗിസ്ബേണിലെത്തിയിട്ട് നമ്മൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് ഗിസ്ബേണിലെ സാറ്റർഡേ മാർക്കറ്റിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ കാഴ്ചകളാണ് ഇതൊക്കെ. അങ്ങനെ കുറച്ച് സമയം സാറ്റർഡേ മാർക്കറ്റിൻ്റെ അവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ പിന്നെ നേരെ പോയത്, അവിടെ തന്നെ അതിനടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു, അങ്ങോട്ടേക്കാണ് പോയത്.
അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത്. അപ്പം അത് മിസ് ചെയ്യാൻ തോന്നിയില്ല, കുറച്ച് നേരം അങ്ങനെ അത് നിന്ന് കണ്ടു. ഇതാണ് ഗിസ്ബോണിലുള്ള മ്യൂസിയം. പ്രത്യേകിച്ച് അവിടെ കാണാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല, എൻട്രി ഫീയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ നമുക്ക് വേണമെങ്കിലൊന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിലായിരുന്നു അവിടെ. അപ്പം നമ്മൾ എന്തായാലും പോയതല്ലേ, അവിടെ വരെ പോയതല്ലേ, അപ്പം നമ്മൾ ജസ്റ്റ് ആ മ്യൂസിയം കൂടെ ഒന്ന് കയറി കണ്ടു. പിന്നെ നമ്മൾ നേരെ ഒരു ലുക്ക് ഔട്ടിലേക്ക് പോയി. വേറെയും ഒന്ന് രണ്ട് ബീച്ചുകളിലൊക്കെ പോയി കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മൾ വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു നമുക്ക് 4:20 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഏകദേശം ഒരു 3:30 നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഫുഡ് കോഫിയും പിന്നെ ഒരു ഫഡ്ജും ഒരു കുക്കിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങോട്ടും അങ്ങനെ തന്നെയായിരുന്നു. ഒരു ഞാൻ ടീ ആണ് ഞാൻ വാങ്ങിച്ചത്, ചായ ആണ് ഞാൻ വാങ്ങിച്ചത്, ചായയും കുക്കിയും പിന്നെ ഒരു ഫഡ്ജും. 1.5 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.